Hi friends, welcome to my channel. Inna namukku sadhya special sambar thayyaraakkam. Nalla kurugiya valare tasteyulla ee sambar thayyaraakkan corn flour onnum cherkanda adu pole kadugu varukkayo enna onnum cherkuyey venda. Corn flour nalladanengilum idu seeds um pudding okke thayyaraakkumbol adu kattayi kittan vendittaan upayogikkunnathu. Ennal idu aavashyamillatha kariyil cherkarathu. Adine kurichu namukku mattoru video il parayam. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു 6 7 ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇനി 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ട് അതുകൂടെ കഴുകിയിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയ കുക്കർ എടുത്തത് മിക്കവാറും പേരുടെ കയ്യിലും ചെറുതായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഈ 3 ലിറ്ററിന്റെ കുക്കറിൽ മുക്കാൽ ഭാഗത്തോളം പച്ചക്കറികൾ വെച്ച് നമ്മൾ സാമ്പാർ തയ്യാറാക്കിയാലും ഇത് കളയാത്ത രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാൽ ഈ വെണ്ടയ്ക്ക ആദ്യമേ കട്ട് ചെയ്തിട്ട് കഴുകരുത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ചേമ്പിൻ കിഴങ്ങ് നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം എന്നാലേ സാമ്പാറിന് നല്ല കട്ടിയും നല്ല ടേസ്റ്റും കിട്ടുകയുള്ളൂ ഇനി വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഇതിലേക്ക് മുറിച്ചിട്ട ശേഷം ബാക്കി പച്ചക്കറികളൂടെ കഴുകിയിട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് തക്കാളിയും രണ്ട് തൊണ്ടൻ മുളകും എടുത്തിട്ടുണ്ട് അത് രണ്ടും മാറ്റി വെച്ച ശേഷം ബാക്കി പച്ചക്കറികളായിരിക്കണം കഴുകിയിട്ട് കൊടുക്കാനുള്ളത് സാമ്പാറിന്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത ശേഷം മാത്രം തക്കാളിയും പച്ചമുളകും ചേർത്താൽ മതി നിങ്ങളുടെ കൈവശം കായത്തിന്റെ പൊടിയാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ അതായത് ചെറിയ ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന പോലെ 1 കഷ്ണം കായം ചേർത്ത് കൊടുക്കുക ഈ 3 ലിറ്ററിന്റെ കുക്കറിൽ ഏകദേശം മുക്കാലിലധികം പച്ചക്കറി ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കൂടുതൽ വെള്ളം ചേർത്താൽ ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ തന്നെ പച്ചക്കറിയിലെ എസൻസ് എല്ലാം തിളച്ച് തൂകി പോകും ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ അതായത് ഒരു ചെറിയ സ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കാശ്മീരി മുളകും സാധാ മുളകും ചേർത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് കാശ്മീരി മുളക് പ്രത്യേകം ചേർക്കണ്ട അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി എടുക്കാം ആ സ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നിറച്ചെടുക്കണ്ട ഇനി കുക്കറിൽ ആദ്യത്തെ വിസിൽ കേട്ടാൽ ഉടനെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കാം തീ കുറച്ച് വെച്ച ശേഷം വേണം അടുത്ത വിസിൽ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാം തിളച്ച് തൂകിപ്പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിനെ തുറന്ന് നോക്കാം പച്ചക്കറികളെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ബാക്കി നമുക്ക് ചേർക്കാം ചൂടുവെള്ളമായിരിക്കണം ഇനി ചേർക്കാനുള്ളത് ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ആ തവി വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ലവണ്ണം ഉടഞ്ഞു കിട്ടും കാരണം അത് നന്നായിട്ട് വെന്തിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ച തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം
ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയെടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ മൺകലത്തിലോ മൺപാത്രത്തിലോ ആണ് സാമ്പാർ തയ്യാറാക്കുന്നതെങ്കിൽ പുളിയും ഉപ്പും നേരത്തെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ചേർത്തെന്ന് വെച്ചിട്ട് രുചിക്ക് അല്പം പോലും വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അലുമിനിയം പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ അവസാനം പുളിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ ഉടനെ വാങ്ങി വയ്ക്കണം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ബാക്കിയുള്ള സാമ്പാർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അലുമിനിയം പാത്രത്തിൽ വയ്ക്കരുത്. തണുത്ത ശേഷമാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലോ സെറാമിക്കിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കാം. പുളിയും ഉപ്പും ചേർത്ത ശേഷം നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് തണുക്കുമ്പോൾ അല്പം കൂടെ ഒന്ന് കട്ടിയായി കിട്ടും. ഇതിനി വാങ്ങി വെച്ച ശേഷം നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം. യാതൊരു കെമിക്കലും ചേർക്കാതെ, സാമ്പാർ പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റിലുള്ള സാമ്പാറാണ് തയ്യാറായത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.